ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചും കൂടെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് തരാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ചെറിയ ശർക്കരയാണോ, ഒരു 7 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു അത്. പിന്നെ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചൂടാറിയിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ശർക്കരയിൽ എന്തെങ്കിലും പൊടി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുത്ത് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ഒരു 5 നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ ആവിയിലോ എങ്ങനെ വേണേലും വേവിക്കാം, പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നല്ല പഴുത്ത പഴം മാത്രമേ ഇതിനെടുക്കാവുള്ളൂ. അഥവാ പഴുപ്പ് കുറഞ്ഞ പഴമാണെങ്കിൽ ഒരു കറച്ചവ ഉണ്ടാവും പായസത്തിന്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ 5 നേന്ത്രപ്പഴം ഉണ്ടാവട്ടെ, ഏകദേശം ഒരു 750 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ചൂട് നല്ലോണം പോയതിന് ശേഷം മാത്രമേ അടിക്കാവുള്ളൂ. അപ്പോൾ 1 കപ്പ് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നെയ്യ് വേണം. ഇതിലേക്ക് ഞാനിനി തേങ്ങാക്കൊത്ത് ചേർക്കാനുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കശുവണ്ടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊന്നും പറയില്ല, നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവണം, പക്ഷേ കരിഞ്ഞു പോകരുത്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേഗം വേഗം നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പ്രഥമനാണ് കേട്ടോ ഇത്. സാധാരണ പ്രഥമൻ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇത് അത്രയും ബുദ്ധിമുട്ടില്ല. എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽക്ക് നമ്മൾ വേവിച്ചിട്ടില്ല, അരച്ചെടുത്തിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇത് നെയ്യിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 5-8 മിനിറ്റെങ്കിലും നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം വെന്ത് ആ ഒരു സ്മെല്ല് മാറണം. അത്രയും നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ മുഴുവൻ ഒരുമിച്ച് ചേർക്കണ്ട കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തിരക്കിൽ ഞാൻ മുഴുവൻ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ മിക്സ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അപ്പോൾ കുറച്ച് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ശ്രദ്ധിക്കാതെ ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധിക സമയം എടുത്തു എനിക്ക് മിക്സായി കിട്ടാനായിട്ട്. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായി വന്നപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ലോണം മിക്സ് ആയിക്കോളും. അപ്പോൾ ഇനി നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ആ ഒരു ശർക്കരപ്പാനിയിൽ കിടന്ന് നേന്ത്രപ്പഴം നന്നായിട്ട് വേവണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് നന്നായിട്ട് എന്താ പറയുക, വെന്ത് ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 5-6 ഏലക്ക കുത്തിയിട്ട് ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണ് കൂടുതൽ നല്ലത്. പൊടിയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പാല് ചേർക്കുകയാണ്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ 1 കപ്പ് പാല് മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാല് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിൽ വേണം വെക്കാൻ. കാരണം നമ്മൾ ഈ ശർക്കരപ്പാനി ചേർത്തിട്ടുള്ള പായസമൊക്കെ എന്താ പറയുക, പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് പാല് മാത്രം ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മൊത്തം നമ്മൾ 4 കപ്പ് പാലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പിൽ നമ്മൾ നേന്ത്രപ്പഴം അരച്ചെടുത്തു, ബാക്കി 3 കപ്പ് നമ്മൾ പായസത്തിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, പിരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ചെയ്യുന്ന സമയത്ത്. ഈ പായസത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മൾ ശർക്കര ചേർത്തിട്ട് ചെയ്യുന്ന എല്ലാ പായസവും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ചെറുതായിട്ട് അങ്ങ് പിരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ഫുള്ള് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ചൂടായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കോത്ത് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചൂടോടെ കഴിക്കാനും തണുപ്പിച്ച് കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, സേമിയ പായസം. തന്നെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള സേമിയ പായസം, അത് ഇപ്പം തന്നെ എനിക്ക് ട്രൈ ചെയ്തിട്ട് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.